ಯೋ ದೇವಿ ಮಾಡಿರೋದು ಕರೆಯಿದ್ರು ಅವಳು ಎಂದ್ರೆ ಬರೋದ ಯೋಯ್ ಊಟ ಅಮ್ಮಿಂದ ಹಲೋ ಗಾಯ್ಸ್, ಅಪ್ಪೋ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಅವರ್ ಚಾನಲ್ ಸೀತಾ ಎಲ್ಸ ಒಫಿಷಿಯಲ್. ಆ ಚಾನಲ್ ಇಲ್ಲೇಡೋ, ಅದಲ್ಲೇ ಚಾನಲ್. ಓಕೆ, ಅಪ್ಪ ಆ ಚಾನಲ್ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್. അപ്പോ നിങ്ങള് ഇന്നലെ കണ്ട വീഡിയോ അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് കണ്ട വീഡിയോ ആയിരിക്കും കേട്ടോ, ഞാൻ എഡിറ്റ് ചെയ്യുമ്പം സമയം അറിയാൻ പാടില്ല. സോ നിങ്ങൾ ഇതിന് മുമ്പേ കണ്ട വീഡിയോ ഞങ്ങളെ ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ടിൻ്റെ ആയിരുന്നു. അപ്പം ഇന്നാണ് ശരിക്കുള്ള ബർത്ത്ഡേ ആഘോഷം. നമ്മളെ ബർത്ത്ഡേകളിനെ കാണിച്ചു തരാം. ആയിരിക്കും നിൽക്കാം. ആ കേക്കിലുള്ള നട്ട്സ് ഒക്കെ കഴിച്ചോണ്ടിരിക്കും. എനിക്ക് തീരു ഇന്ന്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വഴിയേ കാണിച്ചു. ഓക്കെ, കുഞ്ഞു മറ്റു ചാടാൻ നോക്കുവേ. ജോ മതി മതി മതി, സ്കിപ്പി പറയൂ, എന്താണ് താങ്കളുടെ അഭിപ്രായം ഇതിനെ പറ്റി? അത് പിന്നെ ബർത്ത്ഡേയുടെ നിങ്ങൾക്കെല്ലാം വലിയ കൃഷ്ണ കേക്കും, എനിക്കിത് ഞൗണിക്ക കേക്കും. ഇത് നീതിയല്ല. നമുക്ക് വളരെ ഗാഢമായിട്ട് ചിന്തിക്കാം. ശരിയാ, ഗാഢമായിട്ട് ചിന്തിക്കണം. ഞാൻ ഈ കേക്കിലേക്ക് ഇപ്പൊ എടുത്ത് ചാടിയാല് പിന്നെ നിങ്ങൾക്ക് ഈ കേക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇത്രയും കാശ് മുടക്കി കേക്ക് വാങ്ങിച്ചോണ്ട് നിങ്ങൾ ഇപ്പൊ കേക്ക് കളയത്തില്ല. അപ്പോ കറങ്ങിത്തിരുന്ന് കേക്ക് എന്റെ കയ്യിലാവും. എന്റെ ബുദ്ധി അപാരം തന്നെ. കൈ വന്ന് കേക്ക് എടുക്കാനുള്ള. അല്ല, എങ്ങോട്ട് കൊണ്ടുപോകും? ഈ കാണിക്കുന്ന തോന്നിയോസോ കേട്ടോ, കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തൊക്കെ കാണിച്ചാലും ആ കേക്ക് എന്റെ സ്വന്തമാണ്. എന്റെ കേക്ക് ദൈവങ്ങളേ,
അങ്ങനെ വായിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ കേക്ക് മൊത്തം ഹാനികരമായ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതൊന്നും നിങ്ങൾ കഴിക്കണ്ട. നിങ്ങൾ തന്നേക്ക്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ ആരോഗ്യം തിരിച്ച് ഇത് കഴിക്കുന്നതാണ്. നന്ദി കണ്ടതല്ലേ, അത് തന്നിട്ടോ നിക്ക്. ആ അങ്ങനെ കേക്ക് വീടും ടേബിളിലെത്തി. അയ്യോ കരുത്, എന്നെ പിടിച്ചു പോക്കരുത്, എന്നെ നടത്തോക്കാൻ എന്നെ കൂട്ടിക്കൊണ്ടിരുത്, ഇത് അനീതിയാണിത്. എന്റെ കേക്ക് ശാപം ചേട്ടന്റെ ഒപ്പം എന്തുകൊണ്ട്? Oh my god. മതി. കിടക്കാവോ? ആ കിടക്ക. കിടക്കയല്ല കട്ടിലാണോ? കിടക്കയല്ല ഉടുക്ക ഉടുക്ക. ഇത് കുറേ വലുതാണല്ലത്. എന്തോ ഒരു ഫോട്ടോ ഫ്രെയിം ആണ്. ഈശ്വര തിന്നാനുള്ളത് വലുതായിരിക്കണേ. ഓക്കേ ആ കേക്ക് എടുത്താൽ മതി. യെസ് ഫോട്ടോ ഫ്രെയിം ആണ്. ആ. എനിക്ക് തോന്നുന്നത് വെഡിങ് ആനിവേഴ്സറി ഡേ ആയിരിക്കും. വാലന്റൈൻസ് ഡേ ഡേ ആയിരിക്കും. ഞാൻ ആദ്യം വന്നിട്ടെ. എനിക്ക് ആദ്യം എനിക്ക് അപ്പുറത്തൊന്നും അല്ലേ കാണാനുള്ളൂ. ഞാൻ തിരിച്ചു കാണിച്ചോ. ഓക്കെ റെഡിയാണോ? അങ്ങനെ ആ കണ്ണ കിടച്ചു അടച്ച ഉറപ്പാണോ? അടച്ചല്ലോ. എല്ലാവരും കാണുക. എന്റെ അമ്മാവയുടെ അപ്പാവിന്റെ ഫോട്ടോ അവര് ഞാൻ ചെറുതായിരുന്നു. അപ്പൊ ചെറുതായിരിക്കുന്നപ്പോ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോ അമ്മ മരിച്ചു, ഏഴാം ക്ലാസ്സിൽ പഠിച്ചപ്പോ അപ്പാപ്പനെ മരിച്ചു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അപ്പാപ്പൻ. ഇതെങ്ങനെയാ പറ്റുന്നേ? കഥ ചോദ്യമില്ല. കഥയും ഇഷ്ടപ്പെടില്ലേ? അന്നി മാത്രേ ഉള്ളൂ, കാശില്ല. കരഞ്ഞു കയറുന്ന ഉള്ളു കഴിഞ്ഞ മൊത്തം കണ്ണിക്കൂടെ പോയിക്കളും.
ഓരോരുത്തരെ വരച്ചിട്ട് എന്റെ മുകളില് ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോ വെച്ചിട്ട് ഫേസ് ഒക്കെ ചെയ്യും. അപ്പൊ ഉണ്ടല്ലോ അതിനാണ് നീ ആ പവനം നമ്മുടെ ഫോട്ടോ എന്നോട് നീ എന്താ പറഞ്ഞത് പഴയ ഫോട്ടോ പുതിയതാക്കി എല്ലാവരും ഇങ്ങനെ പഴയ ഫോട്ടോ നമുക്ക് പുതിയതാക്കാനുള്ളത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഫോട്ടോയില് എന്റെ വിനുവിന്റെ ഡ്രസ്സിന്റെ കളർ പച്ചയായിരുന്നു, അതിപ്പോ അവര് മാറ്റിയിട്ടുണ്ട്. സെന്ററിൽ ഇരുന്നത് പപ്പയും അമ്മയായിരുന്നു. അവരെ ബാങ്കിലോട്ട് നിർത്തിയിട്ട് എന്റെ മരിച്ചു പോയ ഗ്രാൻഡ് പാരന്റ്സിനെ ഇവിടെ നിർത്തിയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കും എടുത്തിരുന്നത് അൽക്യാമറമാൻ. ഞങ്ങളിവിടെ ഈ എടുക്കുന്നതൊന്നും പോരാണ്ട് ഇതിവിടെ റെക്കോർഡ് പെട്ടെന്ന് ഞെക്കിയിട്ടുണ്ടാന്ന് അറിയാൻ പാടില്ല. എല്ലാം കണ്ടോണ്ടിരിക്കുന്നത് പേപ്പർ തിന്നുന്നവൻ. പേപ്പർ തിന്നതിനിപ്പോ നല്ലോണ്ടിട്ട് കിടക്കുന്നു കിട്ടപ്പോ. ഗായ് സാധാരണ കല്യാണം വന്നാലും അടിയന്തരം വന്നാലും ചിക്കൻ മേടിച്ചോണ്ടിരുന്ന വീട്ടിൽ ഇന്ന് എന്റെ പിറന്നാളിൽ നോക്ക്, ചോറ്, മാമ്പഴപ്പുളിശ്ശേരി, സാമ്പാറ്, അവിയല്, തോരൻ, അച്ചാറ് തിന്നിട്ടത്. എന്ത് സാധനം അത്? ഓക്കെ, ഇഞ്ചിക്കറി, പായസം, പപ്പടം, ഇതെല്ലാം ഉണ്ടാക്കിയത് എന്റെ അമ്മ അല്ല ആന്റി. ആന്റി വന്നോണ്ട് വിനു പച്ചക്കറിയുടെ ആളാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്നലെ ആന്റി മാങ്ങാക്കറി വെച്ചിട്ട് പാവ ആന്റീനെ കൊണ്ട് ഇന്ന് വീണ്ടും ഇട്ടിട്ട് കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞിട്ട് പാത്രവും കവിഞ്ഞ് അവൻ ചോറെടുത്തേക്കാണ്. ഇനി അടുത്ത റൗണ്ടിന് വീണ്ടും വരും ചിരിയുമ്പോ. കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് ഇതാണോ കുറച്ച്? കുറച്ച് അയ്ശ്ശേരി. ഇതാ നിന്റെ പാത്രം? കൊള്ളാടാ മക്കളെ. അയ്യോ ഗായ്സ്, അപ്പോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു ബർത്ത്ഡേ ആയിരുന്നു, നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യണം. എന്റെ വിനുവിന്റെ ഇൻസ്റ്റാഗ്രാം ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ അതെ, നമ്മുടെ വീഡിയോസിന് ലൈക്ക് കൂടുന്നോറുമാണ്. നിങ്ങളിപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് ലൈക്ക് ചെയ്താലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ജസ്റ്റ് വ്യൂ മാത്രം ചെയ്തിട്ട് പോയാൽ നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. പിന്നെ നമ്മുടെ ശീതളൻ വിനു എന്ന് പറയുന്ന ചാനലും ഈ കടക്കണവന്റെ ചാനലും സ്കിപ്പ് ചെയ്ത ചാനലും സ്കിപ്പ് ഹിയർ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. ചെയ്തുമോയ്, പോസ് ചെയ്യ് പോസ് ചെയ്യ് പോസ് ചെയ്യ്. ആ മാറ്റി ലാപ്പ് മാറ്റി, എനിക്ക് ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിട്ട്. പ്ലേ നിക്കണേ. സ്വൈപ്പ് ചെയ്ത് ആഘോഷിക്കുന്ന ഞങ്ങളുടെ ശീതളിനെ ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ബർത്ത്ഡേ. ശീതള ചേച്ചി തോണ്ടിക്കുന്നു കാച്ചിനകത്ത് കളഞ്ഞോട്ടല്ലേ അച്ഛന്റെ മോൻ തന്നെ. താങ്ക് യു.